നമ്മൾ HTML ഉപയോഗിച്ച് കുറെ ഡിസൈൻസ് ഒക്കെ ചെയ്തു, ഡാഷ്ബോർഡ് ഒക്കെ ഡിസൈൻ ചെയ്തു. ഇനി ഇതെങ്ങനെ റെസ്പോൺസീവ് ഡിസൈൻ ആക്കാമെന്ന് നോക്കാം. അതായത് നമ്മൾ ഡിസൈന് മൊബൈൽ ഡിവൈസ്, ടാബ്ലറ്റ് ഡിവൈസ്, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, അങ്ങനെ എല്ലാ ഡിവൈസിലും ഫിറ്റ് ആയിട്ട് കാണാൻ പറ്റണം. അതായത് ഒന്ന് ബ്രേക്ക് ആവാൻ പാടില്ല. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ എൻ്റെ ടാസ്ക് 1 ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇൻസ്പെക്ട് ചെയ്തിട്ട് ഞാൻ റെസ്പോൺസീവ് മോഡിലേക്ക് പോവാണ്. അതായത് ഞാനിവിടെ ആ ഒരു മൊബൈൽ ഐക്കൺ ക്രോമിൽ ലെഫ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ഫയർഫോക്സിലാണെങ്കിൽ റൈറ്റ് സൈഡിലുണ്ടായിരിക്കും. ആ ഒരു മൊബൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് റെസ്പോൺസീവ് മോഡിലേക്ക് പോയി. അതിനുശേഷം ഒരു ഏതെങ്കിലും ഒരു ഡിവൈസ് എനിക്കിവിടെ ചൂസ് ചെയ്യാം. അതായത് ഐഫോണിൻ്റെ ഏതെങ്കിലും ഒരു മോഡൽസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതല്ലെങ്കിൽ റെസ്പോൺസീവ് മോഡാക്കിയതിന് ശേഷം എനിക്ക് എത്രയാണോ വിഡ്ത് വേണ്ടത് അതിവിടെ സെറ്റ് ചെയ്യാം. അതൊരു ഒരു മേ ബി ഒരു 500 ഒക്കെ ആക്കിയിട്ട് എനിക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ മൊബൈൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ്, നമ്മുടെ മെനൂസ് അവിടെ ഓവർലാപ്പ് ആവുന്നുണ്ട് അല്ലേ. അപ്പം നോർമലി മൊബൈൽസിൽ നമ്മളിങ്ങനെ ടെക്സ്റ്റ് മെനു കാണുന്നതിന് പകരം ചെറിയൊരു ഐക്കൺ ഉണ്ടാവും, ഒരു മെനു ഐക്കൺ ഉണ്ടാവും, ഒരു ബട്ടൺ. ആ ബട്ടണ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് മെനു വരികയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സൈഡ് ഡ്രോവറോ അല്ലെങ്കിൽ ഒരു പോപ്പപ്പ് ബോക്സോ ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഫസ്റ്റ് ആ ഒരു മെനൂസ് ഹൈഡ് ചെയ്ത് വെക്കാം മൊബൈലിൽ, പിന്നീട് നമുക്ക് ആ ഒരു മെനു ഐക്കൺസ് ചെയ്യുന്ന വീഡിയോ പിന്നീട് റെക്കോർഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ബോക്സസ് ഉണ്ടല്ലോ, 3 ബോക്സസ് ഉണ്ട്. ആ ഒരു 3 ബോക്സസ് വളരെ ചെറുതാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മൊബൈൽ ആവുന്ന സമയത്ത് ഒരു ബോക്സ് ഒരു ലൈനിൽ എന്നുള്ള രീതിയിൽ വെക്കാം. അങ്ങനെ ആകുമ്പോൾ 3 ലൈനിലായിരിക്കും ഉണ്ടാവും. ഇനി നമ്മളൊരു ടാബ്ലറ്റിലേക്കൊക്കെ പോകുന്ന സമയത്ത് മെനൂസ് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മെനു അവിടെ ഓവർലാപ്പ് ആവുന്നില്ല. പക്ഷേ നമുക്ക് കണ്ടെയ്നർ, നമ്മളെ ബോക്സസ് വീണ്ടും കുറച്ചുകൂടെ ചെറുതാണ്, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേറൊരു അപ്രോച്ച് എടുക്കാം. അതായത് ഫസ്റ്റ് ഡിവ്, ഫസ്റ്റ് ബോക്സ് ഒരു ഫുൾ വിടുത്ത് നിന്നോട്ടെ, അതിനുശേഷം രണ്ടാമത്തതും മൂന്നാമത്തതും ഒരു 50-50 എന്നുള്ള രീതിയിൽ ഇടാം. അതായത് 1-2 എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ കോഡ് ഉപയോഗിച്ച് റെസ്പോൺസീവ് ഡിസൈൻ ആക്കിയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ എന്റെ റീഡ്മി ഫയലില് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന റെസ്പോൺസീവ് ഡിസൈൻ്റെ ഡയമെൻഷൻസ് ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട്, അത് പിന്നീട് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ എല്ലാ ഡയമെൻഷൻസും ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 576px ചെറുതാണെങ്കിൽ നമ്മൾ അതിനെ എക്സ്ട്രാ സ്മോൾ ഡിവൈസ് എന്ന് വിളിക്കും. 576ഓ അല്ലെങ്കിൽ അതിന് മേലെ ഉള്ളതാണെങ്കിൽ സ്മോൾ ഡിവൈസ്. മീഡിയം ഡിവൈസ് എന്ന് പറയുന്നത് 768px അതിന് മേലെ ഉള്ളത്. ലാർജ് സ്ക്രീൻ എന്ന് പറയുന്നത് 992px കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആയിട്ടുള്ളത്. എക്സ്ട്രാ ലാർജ് എന്ന് പറയുന്നത് 1200px കൂടുതലോ ഈക്വലോ ആയിട്ടുള്ളത്. അതേപോലെ ഡബിൾ XL എന്ന് പറയുന്നത് 1400px അതിന് മുകളിലോ ഉള്ള ഡിവൈസസ്. ഇതാണ് കോമൺ ായിട്ട് യൂസ് ചെയ്യുന്ന മീഡിയ കൊറിയന്റെ ഡയമെൻഷൻസ്. ഇതിൽ നമുക്ക് എക്സ്ട്രാ സ്മോളിനെയും സ്മോളിനെയും കമ്പൈൻ ചെയ്തിട്ട് മൊബൈലിന് വിളിക്കാം, മീഡിയം ഡിവൈസസിന് നമുക്ക് ടാബ്ലറ്റ് എന്ന് വിളിക്കാം, ബാക്കി എല്ലാ 3 ഡിവൈസസിനെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ എന്ന് വിളിക്കാം. അപ്പൊ കോമൺ ആയിട്ട് എഴുതുന്ന സ്റ്റൈലുകൾ ലാർജിനും XLനും ഡബിൾ XLനും ആപ്ലിക്കബിൾ ആവും, അല്ലാത്ത മൊബൈലിനും ടാബ്ലറ്റും നമുക്ക് വേറെ മീഡിയ കൊറി എഴുതണം. അപ്പൊ മീഡിയ കൊറി എഴുതുന്നത് @media എന്ന് പറയുന്ന നൊട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് CSS ൽ. അത് ജസ്റ്റ് കാണിക്കാം. അപ്പൊ ഞാനത് ജസ്റ്റ് ഇവിടെ സ്നിപ്പറ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഞാൻ മീഡിയ കുറി എഴുതും, എനിക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എന്റെ റീഡ്മിയിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് @media ഓൺലി സ്ക്രീൻ, അതായത് സ്ക്രീൻ ആവുന്ന സമയത്ത്, പ്രിന്റ് ഒന്നല്ല, പ്രിന്റ് ചെയ്യുന്ന സമയത്തല്ല, ഏതെങ്കിലും ഡിവൈസിന്റെ സ്ക്രീനിൽ കാണുന്ന സമയത്ത്. ആൻഡ് മാക്സ് വിഡ്ത്ത്, മാക്സിമം ഡിവൈസിന്റെ വിഡ്ത്ത് 767px ആവുന്ന സമയത്ത് എന്താണോ കോഡ് വരേണ്ടത് അത് എന്തിന്റെ ഉള്ളിൽ കൊടുക്കും. അതേപോലെ ടാബ്ലറ്റും ഇതേപോലെ @media ഓൺലി സ്ക്രീൻ ആൻഡ് മാക്സ് വിഡ്ത്ത് 991, അതായത് 991px വരെയുള്ളൂ, കാരണം 992 എന്നാണ് ലാർജ് സ്ക്രീൻ തുടങ്ങുന്നത്. അപ്പോൾ 991px വരെയുള്ളത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആൻഡ് മിൻവിഡ്ത്ത് 768 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 768 എന്നാണല്ലോ മീഡിയം ഡിവൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 768 മുതൽ 991 വരെ, കാരണം 992 എന്ന് പറയുന്ന ലാർജ് സ്ക്രീൻ ആണ്. അപ്പൊ അത് ലാപ്ടോപ്പിനോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിനോ കൈമാറും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മീഡിയ കൊറി കൊടുക്കുന്നത്. അപ്പൊ അത് ഞാൻ CSS ൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ എന്റെ ടാസ്ക് 1 CSS ഫയല് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു മീഡിയ കൊറി ഞാൻ ജസ്റ്റ് ഇവിടെ ഇട്ടിട്ടുള്ള മീഡിയ കൊറി ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാണ്, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, മൊബൈലിനുള്ള മീഡിയ കുറി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തു, അതേപോലെ ടാബ്ലറ്റിനുള്ളതും കൂടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം. ഞാനിവിടെ മൊബൈൽ എന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇത് രണ്ടാമത് ഇട്ടത് ടാബ്ലറ്റിന് വേണ്ടിയിട്ടാണ്.
അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ മീഡിയ ക്വറി കൊടുത്തതിന് ശേഷം നമ്മൾ കോമൺ ആയിട്ട് പുറത്തു കൊടുക്കുന്ന സ്റ്റൈൽസ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈലിനെ ഓവർ റൈറ്റ് ചെയ്യേണ്ടത് ഏത് സ്റ്റൈലാണോ ആ സ്റ്റൈൽ മാത്രം ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കണം. അതായത് നമ്മൾക്ക് ഫസ്റ്റ് നമുക്ക് ആ മെനു കണ്ടെയ്നർ ഹൈഡ് ചെയ്യണം. ഇവിടെ മെനു കണ്ടെയ്നർ ഉണ്ട്, അത് കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു എലമെന്റ് നമുക്ക് സി എസ് എസ് ഉപയോഗിച്ച് ഹൈഡ് ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേ നൺ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്താൽ മതി. അപ്പൊ മെനു കണ്ടെയ്നർ നമുക്ക് ഹൈഡ് ചെയ്യാം. അപ്പൊ മൊബൈലിന്റെ മീഡിയ ക്വറിയിൽ മാത്രം നമ്മൾ ആ ഒരു മെനു കണ്ടെയ്നറിന്റെ സ്റ്റൈൽ നമ്മൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ സ്റ്റൈൽ നമ്മൾ ഓവർ റൈറ്റ് ചെയ്യും. നമ്മൾ മുമ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല, അത് ബൈ ഡിഫോൾട്ട് ഡിസ്പ്ലേ ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ നമ്മളവിടെ ഡിസ്പ്ലേ നണ്ണ് കൊടുത്തു, ഡിസ്പ്ലേ നണ്ണ് കൊടുത്ത മീഡിയ ക്വറിന്റെ ഉള്ളിൽ നമുക്ക് ബ്രൗസറിൽ എന്താ വരുന്നതെന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോ മൊബൈൽ ഡിവൈസിന്റെ ഇതിലേക്ക് പോവാണ്. അപ്പൊ മൊബൈൽ ഡിവൈസിന്റെ ഒരു ഡയമെൻഷനിൽ എത്തിയപ്പോ ആ ഒരു മെനു ഡിസപ്പിയർ ആയിട്ടുണ്ട്, അപ്പൊ ഹിഡൻ ആയി. ഇനി അതേപോലെ നമ്മളെ ബോക്സസ് ഓരോന്നും ഓരോ ലൈനിൽ വരണം. അതിന് ചെയ്യേണ്ടത് എന്താണ്, ഒരു ലൈനിൽ ഒരു ഡിവ് ഒരു ലൈനിൽ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ വിഡ്ത്ത് നമ്മൾ 100% കൊടുക്കണം. ഇപ്പം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലുള്ള ആ ഒരു ബോക്സസിന് വിഡ്ത്ത് നമ്മൾ കൊടുത്തിട്ടത് കാൽക്ക് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 3 ഒക്കെ കൊടുത്തിരിക്കുകയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, 100% ആക്കണം. അപ്പം നമ്മൾ ബോക്സസിനെ വിഡ്ത്ത് ഫസ്റ്റ് നമ്മൾ 100% കൊടുക്കും, എന്നിട്ട് എന്താണ് വരുന്നത് നോക്കാം, അതിനുശേഷം നമുക്ക് കറക്റ്റ് ചെയ്യാം. വിഡ്ത്ത് 100% കൊടുത്ത സമയത്ത് നമുക്ക് ഒരു ഡിവ് അവിടെ വന്നിട്ടുണ്ട്, അതിന്റെ എല്ലാ ഡിവുകളും ഓരോ ലൈനിൽ വന്നു, പക്ഷേ എല്ലാം ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ടച്ച് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിട്ട് നമുക്ക് മാർജിൻ കൊടുക്കണം. അപ്പൊ മാർജിൻ നമുക്ക് ബോട്ടം മാത്രം മതി മാർജിൻ. അപ്പോ ആ ഒരു മാർജിൻ കൂടെ കൊടുക്കാം, ടോപ്പ് 0, റൈറ്റ് 0, ബോട്ടം 15px, ലെഫ്റ്റ് 0. മാർജിൻ നമ്മൾ കൊടുത്തു, മാർജിൻ കൊടുത്ത സമയത്ത് പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ട്, നമ്മളിങ്ങനെ 100% കൊടുക്കുന്ന സമയത്ത് റൈറ്റിലേക്ക് അത് ഓവർഫ്ലോ ആയിട്ടുണ്ടാവും. റൈറ്റിലേക്ക് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റിലേക്ക് എക്സ്പാൻഡ് ആയി നിൽക്കുന്നത് കാണാം. കണ്ടോ, ഈ ബോക്സസ് റൈറ്റിലേക്ക് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. അപ്പൊ അത് ഫിക്സ് ചെയ്യണം. അത് 100%നേക്കാൾ കൂടുതൽ വിഡ്ത്ത് വന്നതുകൊണ്ടാണ് ആ ഒരു റൈറ്റിലേക്ക് പോയത്. അതായത് നമ്മൾ വിഡ്ത്ത് 100% കൊടുത്തു, പിന്നെ നമുക്ക് പാഡിങ്ങും മാർജിനും ഒക്കെ ഉണ്ടാവും, അതും കൂടെ അപ്ലൈ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ റൈറ്റിലേക്ക് പോയത്. അപ്പൊ നമ്മൾ സി എസ് എസിന്റെ ബോക്സ് മോഡൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എടുക്കുമ്പോൾ ഒരു ഡിവൈസിന്റെ ആക്ച്വൽ വിഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് കൊടുത്ത വിഡ്ത്ത് പ്ലസ് ലെഫ്റ്റിലും റൈറ്റിലുള്ള പാഡിംഗ് പ്ലസ് ലെഫ്റ്റിലും റൈറ്റിലുള്ള മാർജിൻ പ്ലസ് ലെഫ്റ്റിലും റൈറ്റിലുള്ള ബോർഡർ, ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ബോക്സ് മോഡൽ അതിന്റെ ആക്ച്വൽ വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോക്സിന് നമ്മളുള്ള ലെഫ്റ്റിലും റൈറ്റിലും 15px പാഡിംഗ് ഉണ്ട്, അപ്പൊ 30px. അപ്പൊ ആ ഒരു 30px നമ്മൾ അതിന്റെ വിഡ്ത്തുനിന്ന് മൈനസ് ചെയ്യണം. അങ്ങനെ ആ 30px മൈനസ് ചെയ്ത സമയത്ത് എനിക്ക് റൈറ്റിലേക്ക് എക്സ്പാൻഡ് ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ എല്ലാ ഡിവും അതേപോലെ ചെക്ക് ചെയ്യണം, ഏതെങ്കിലും ഡിവ് അങ്ങനെ എക്സ്പാൻഡ് ആയിട്ടുണ്ടെങ്കിൽ കാൽക്ക് ചെയ്തിട്ട് മൈനസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എനിക്കിവിടെ ഡ്രാഗ് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ട്, മൊബൈലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോലെ ടച്ച് ചെയ്ത് സ്ക്രോൾ ചെയ്യുന്ന പോലെ എനിക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആണ്. ഇനി ഇതേ ഒരു ഡിസൈൻ നമുക്ക് ടാബ്ലറ്റിന് വേണ്ടി ചെയ്യണം. ടാബ്ലറ്റിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മെനൂസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഓവർഫ്ലോ ഒന്നും ആവുന്നില്ല, അത് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ബോക്സിൽ ഫസ്റ്റ് ബോക്സ് നമ്മൾ 100% എടുത്ത് കൊടുക്കണം, രണ്ടാമത്തെ ബോക്സും മൂന്നാമത്തെ ബോക്സും 50-50 എന്നുള്ള രീതിയിൽ സെക്കൻഡ് ലൈനിലും കൊടുക്കണം. ടാബ്ലറ്റിന് വേണ്ടിയിട്ടുള്ള മീഡിയ ക്വറി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് മാക്സ് വിഡ്ത്ത് 991px വരെ, മിനിമം വിഡ്ത്ത് 768px. അപ്പൊ അതിൽ മെനു നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല, അത് നമ്മൾ മൊബൈലിന് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇവിടെ കൊടുക്കുന്നില്ല. ബോക്സിന്റെ വിഡ്ത്ത് നമ്മൾ ഫസ്റ്റ് ബോക്സിന് നമ്മൾ 100% വേണമല്ലോ. അപ്പൊ എല്ലാ ബോക്സിന് നമ്മൾ വിഡ്ത്ത് കാൽക്ക് ഓഫ് 100% മൈനസ് 30px, പിന്നെ അതേപോലെ മാർജിൻ നമ്മൾ എങ്ങനെയാണ് കൊടുത്ത് അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മൊബൈലിനെ പോലെ തന്നെ വരുള്ളൂ, നമുക്ക് സേവ് ചെയ്ത് നോക്കാം. മൊബൈലിനെ പോലെ തന്നെ ഓരോ ലൈനിൽ ഓരോ ബോക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ബോക്സിനുള്ള സ്റ്റൈൽ നമുക്ക് ഓവർ റൈറ്റ് ചെയ്യാം, അതായത് വിഡ്ത്ത് നമുക്ക് ഓവർ റൈറ്റ് ചെയ്യാം. അതായത് അതിന് സ്പെസിഫിക് ആയിട്ട് സ്റ്റൈൽ കൊടുക്കുമ്പോൾ ഏതാണോ ലാസ്റ്റ് കൊടുത്തത് അതാണ് വരിക. ഇനി നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും ബോക്സിനുള്ള സ്റ്റൈൽ എഴുതണം. അപ്പൊ ഞാനിവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ബോക്സിനെ സ്യൂഡോ ക്ലാസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യണം. അതായത് nth ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് ഇത്രാമത്തെ ചൈൽഡിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞ സ്യൂഡോ ക്ലാസ് ഉണ്ട്, ലാസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞ സ്യൂഡോ ക്ലാസ് ഉണ്ട്. ഫസ്റ്റും ലാസ്റ്റും അല്ലാണ്ട് അതിന്റെ ഇടയിലുള്ള എത്രയെങ്കിലും ഒരു ചൈൽഡിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ nth ചൈൽഡ് എന്നുള്ള സ്യൂഡോ ക്ലാസ് യൂസ് ചെയ്യാം. അപ്പൊ ബോക്സസ് എന്നിട്ട് ബോക്സസ് എന്ന് പറഞ്ഞ ക്ലാസ് സെലക്ടർ ഇട്ടു, എന്നിട്ട് കോളൻ nth ചൈൽഡ് എന്ന് പറഞ്ഞ സ്യൂഡോ ക്ലാസിന്റെ ഉള്ളിൽ എത്രാമത്തെ എലമെന്റ്, രണ്ടാമത്തെ ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ്സുള്ള രണ്ടാമത്തെ എലമെന്റിനും ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ്സുള്ള മൂന്നാമത്തെ എലമെന്റിനും ഒരേ സ്റ്റൈലാണ് എനിക്ക് വേണ്ടത്, ഒരേ വിഡ്ത്ത് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ വിഡ്ത്ത് ഫസ്റ്റ് 50% കൊടുക്കാം. ഇങ്ങനെ 50% കൊടുത്ത സമയത്ത് രണ്ട് ബോക്സും ഓരോ ലൈനിലായിട്ടാണ് വന്നിട്ടുള്ളത്, കാരണം നമ്മളെ മാർജിനും പാഡിങ്ങും കൂടെ ചേർന്നുകൊണ്ട് 100 മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത് കാൽക്ക് യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യണം. അതിനു മുമ്പായിട്ട് കാൽക്ക് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് ക്ലിയർ ആക്കണമല്ലോ.
അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് മാർജിൻ നമുക്ക് ആവശ്യമുള്ള പാഡിങ്ങും മാർജിനും ഒക്കെ ഓൾറെഡി അപ്ലൈ ചെയ്യാം. പാഡിംഗ് ഓൾറെഡി ഉണ്ട് നമുക്കിവിടെ. ഈ മാർജിൻ നമുക്ക് ഫസ്റ്റ് ഒരു ബോക്സ് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ മാർജിൻ വേണമല്ലോ, അപ്പൊ ആ ഒരു മാർജിൻ കൊടുക്കാം. കാരണം നേരത്തെ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ബോക്സസിന് നമ്മളെ മീഡിയ കോറിന്റെ ഉള്ളിൽ മാർജിൻ ടോപ്പ് 0, റൈറ്റ് 0, ബോട്ടം 15px, പിന്നെ ലെഫ്റ്റ് 0 അങ്ങനെയാണ് കൊടുത്തത്. പക്ഷെ നമുക്ക് എന്ത് വേണം, രണ്ടാമത്തെ ബോക്സ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ 15px മാർജിൻ വേണം. അപ്പൊ ആ ഒരു മാർജിൻ എനിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് വീണ്ടും ഞാൻ സെക്കൻഡ് ചൈൽഡിന് മാത്രം സെലക്ട് ചെയ്യുന്ന സ്യൂഡോ ക്ലാസ് യൂസ് ചെയ്തിട്ട് ആ ഒരു മാർജിൻ അപ്ലൈ ചെയ്യാം. ഒരു മാർജിൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ബോക്സിനുള്ള വിഡ്ത്തിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നോക്കാം. അതായത് എന്റെ 100%ന്റെ വിഡ്ത്തിൽ നിന്ന് എന്തൊക്കെ മൈനസ് ചെയ്യണം, രണ്ടാമത്തെ ബോക്സ് കഴിഞ്ഞിട്ടുള്ള 15px മൈനസ് ചെയ്യണം. എന്നോട് ജസ്റ്റ് റഫ് ആയിട്ട് നോട്ട് ചെയ്യാണ്, 15px പ്ലസ് ഫസ്റ്റ് ബോക്സിനും സെക്കൻഡ് ബോക്സിനും പാഡിംഗ് ഉണ്ട്, അതായത് പാഡിംഗ് ലെഫ്റ്റും റൈറ്റും ഉണ്ട്. അപ്പൊ ഓരോ ബോക്സിന് ലെഫ്റ്റ് 15px, റൈറ്റ് 15px, രണ്ടാമത്തെ ബോക്സിനും അതേപോലെ തന്നെ. അപ്പൊ 30 and 30, അപ്പൊ എത്രയായി, 60, 75, ടോട്ടൽ 75 ആണ് വരേണ്ടത് നോക്കാം. അപ്പൊ നമ്മൾ വിഡ്ത്തിൽ നിന്ന് ടോട്ടൽ വിഡ്ത്തിൽ നിന്ന്, അതായത് 100%ൽ നിന്ന് കാൽക്ക് ഓഫ് 100% മൈനസ് 75px, അത്രയാണ് മാർജിനും പാഡിങ് ഒക്കെ ആയിട്ട് ടോട്ടൽ ഉള്ളത്. എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 2 കൊടുക്കാം. ഈ വാല്യൂ നിന്ന് എന്താണ് കിട്ടുന്നത്, അതാണ് ആക്ച്വൽ നമ്മൾ ആ ഒരു ബോക്സിന് കൊടുക്കേണ്ട വിഡ്ത്ത്, ഡിവൈഡഡ് ബൈ 2. എന്നിട്ട് ഞാൻ റീഫ്രഷ് ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ മൊബൈലിനുള്ള സ്റ്റൈലും പ്രോപ്പർ ആയി, അതേപോലെ തന്നെ ടാബ്ലറ്റിനുള്ള സ്റ്റൈലും പ്രോപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ റെസ്പോൺസീവ് ഡിസൈൻ ആക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, റെസ്പോൺസീവ് ഡിസൈനിങ്ങിന്റെ റൂളിലുള്ളത് നിങ്ങൾ HTML ഫയലിൽ നിങ്ങൾ viewport എന്ന് പറഞ്ഞൊരു മെറ്റ ടാഗ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അതായത് നിങ്ങളെ ഹെഡ് ടാഗിന്റെ ഉള്ളിൽ മെറ്റ നെയിം ഈക്വൽ ടു viewport കണ്ടന്റ് അതിന്റെ കണ്ടന്റിന്റെ ഉള്ളിൽ നിങ്ങൾ കൊടുക്കണം വിഡ്ത്ത് ഈക്വൽ ടു ഡിവൈസ് വിഡ്ത്ത് -- വിഡ്ത്ത്. അതായത് ഡിഫോൾട്ട് അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡിവൈസിന്റെ എത്രയാണോ വിഡ്ത്തുള്ളത് അത്ര ആയിരിക്കും. പിന്നെ ഇനീഷ്യൽ സ്കെയിൽ ഈക്വൽ ടു 1.0, അതായത് ഇനീഷ്യൽ സൂം ലെവൽ എന്ന് പറയുന്നത് 1.0, അതായത് നോർമൽ ആയിരിക്കും, സൂം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു മെറ്റ ടാഗ് ഉണ്ടായിരിക്കണം നിങ്ങളെ ഹെഡിൽ. അത് നിർബന്ധമായിട്ടും നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം. അതിനുശേഷം നിങ്ങളെ എലിമെന്റ്സ് ഒക്കെ നിങ്ങൾ വിഡ്ത്തും ഹൈറ്റും ഒക്കെ കൊടുക്കുന്ന സമയത്ത് പെർസെന്റേജോ അല്ലെങ്കിൽ കണ്ടന്റ് വൈസോ നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരുപാട് നിങ്ങൾക്ക് റെസ്പോൺസീവ് ഡിസൈൻസ് ഫിക്സ് ആവും. അതിനുശേഷം നിങ്ങൾ നമ്മളിപ്പോൾ ചെയ്തതുപോലെ മീഡിയ കൊറി ഉപയോഗിച്ചിട്ട് ഓരോ ഡിവൈസിനും എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, ചിലപ്പോൾ നിങ്ങൾ കളേഴ്സ് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും എലമെന്റ്സ് നമ്മൾ മെനു ഹൈഡ് ചെയ്തപോലെ ഹൈഡ് ചെയ്യേണ്ടി വരും, ഓരോന്നിന്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഒരു എലമെന്റ് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് വേറെ ചില എലമെന്റ്സ് ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മീഡിയ കൊറി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ മീഡിയ കൊറി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മീഡിയ കൊറി നമ്മൾ കണ്ടു അറ്റ് മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ സ്റ്റൈൽ എഴുതിയ അവിടെ തന്നെ അറ്റ് മീഡിയ ഓൺലി സ്ക്രീൻ ആൻഡ് മാക്സ് വിഡ്ത്ത് അല്ലെങ്കിൽ മിൻ വിഡ്ത്ത് ആ ഒരു കണ്ടീഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഏതൊക്കെ എലമെന്റിന്റെ സ്റ്റൈൽസ് ആണോ ഓവർ റൈറ്റ് ചെയ്യുന്നത് ആ ഓവർ റൈറ്റ് ചെയ്യുന്ന സ്റ്റൈൽ മാത്രം ആ ബ്ലോക്കിലേക്ക് എടുത്തിടാം. നമ്മൾ മെനു കണ്ടെയ്നറിന് പുറത്ത് കുറേ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്, ആ സ്റ്റൈൽസ് ഒന്നും ഇങ്ങോട്ടേക്ക് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഫ്ലോട്ട് റൈറ്റ് വിഡ്ത്ത് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താണോ നമുക്ക് ഈ മൊബൈലിൻ്റെ ഉള്ളിൽ വരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ വേണ്ടത്, അതില്ലെങ്കിൽ നേരത്തെ കൊടുത്തതിനെ ഓവർ റൈറ്റ് ചെയ്യേണ്ടത് എന്താണോ അത് മാത്രം ഇവിടെ കൊടുത്താൽ മതി. ഡിസ്പ്ലേ നൺ എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് ഹൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന CSS പ്രോപ്പർട്ടിയാണ് ഡിസ്പ്ലേ നൺ. ഇപ്പോൾ ബോക്സിന് നമ്മൾ വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്, മാർജിൻ ഒക്കെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾക്ക് മീഡിയ കൊറി ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ടാബ്ലറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഒരു മിനിമം വിഡ്ത്തും കൊടുക്കണം, അതേപോലെ മാക്സിമം വിഡ്ത്തും കൊടുക്കണം. ഈ മീഡിയ ഓൺലി സ്ക്രീൻ എന്ന് പറയുന്നത് സ്ക്രീനിൽ വരുന്ന സമയത്താണ്. ഇതേപോലെ നമുക്ക് പ്രിന്റ് കൊടുക്കാൻ പറ്റും, അതേപോലെ ആക്സസിബിലിറ്റി റീഡേഴ്സ് ഉണ്ട്, സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്, ഡിവൈസസ് ഒക്കെ ഉണ്ട്, അതിന് വേണ്ടി സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മൾ രണ്ടാമത്തെ ടാസ്ക് കൂടെ ഇതേപോലെ റെസ്പോൺസീവ് ഡിസൈൻ ആക്കാം. രണ്ടാമത്തെ ടാസ്ക് ഞാനിവിടെ എന്റെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെയുള്ള എക്സ്ട്രാ ഒരു പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ ഒരു ഡിവ് ഉണ്ട്, ആ ഒരു ഡിവ് ഞാൻ റിമൂവ് ചെയ്യാണ്. ടാസ്ക് 1 ഞാനിവിടെ കൊളാപ്സ് ചെയ്തു. കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ടാസ്ക് 1 ഫോൾഡർ ഞാനിവിടെ കൊളാപ്സ് ചെയ്തിട്ടുണ്ട്. ടാസ്ക് 2 HTML നമ്മളിവിടെ ഒരു എക്സ്ട്രാ ഡിവ് ഉണ്ട്, ആ ഒരു ഡിവ് ഞാൻ റിമൂവ് ചെയ്തു. അതിനുശേഷം ബ്രൗസറിൽ ഒന്ന് റീഫ്രഷ് ചെയ്തു, അത് റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ നാവിഗേഷൻ മെനൂസ് നമുക്ക് മൊബൈലിൽ ഹൈഡ് ചെയ്യാം, ടാബ്ലറ്റിൽ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ നമ്മൾ ഈ ഗ്രീൻ ബോക്സസ് മൊബൈലിൽ ഒന്നിന് ശേഷം ഒന്നെന്നുള്ള രീതിയിൽ വരണം. നമുക്ക്
റെസ്പോൺസീവ് മോഡിലേക്ക് പോയി നോക്കാം. റെസ്പോൺസീവ് മോഡിൽ മൊബൈലിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു രണ്ട് ഗ്രീൻ ബോക്സസ് ഒരുമിച്ച് ഓവർലാപ്പ് ആവുന്നുണ്ട്, ടച്ച് ആവുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓവർഫ്ലോ നോക്കിയ സമയത്ത് നമ്മൾ ഈ ഒരു ഡിവ്, ഈ രണ്ടാമത്തെ ഡിവിന് നമ്മൾ ഓവർഫ്ലോ ആഡ് ചെയ്തിട്ടുണ്ട്, ഓവർഫ്ലോ ഓട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സ്ക്രോൾ അപ്പിയർ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടന്റ് ആ ഒരു ഡിവിൻ്റെ ഉള്ളിൽ നിൽക്കുകയും ബാക്കി കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയും ചെയ്യുള്ളൂ. ഇനി നമുക്ക് ആ ഒരു മെനു ഹൈഡ് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ മീഡിയ കുറി ഉപയോഗിക്കാം. അറ്റ് മീഡിയ ഓൺലി സ്ക്രീൻ ആൻഡ് മാക്സ് വിഡ്ത്ത് 767px, അതായത് മൊബൈൽ ഡിവൈസിനുള്ള മീഡിയ കുറിയാണ് ഞാൻ എഴുതുന്നത്. അതിൽ നമ്മൾ മെനു ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള CSS ആഡ് ചെയ്തു. റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇനി നമ്മളിവിടെ ഈ ഗ്രീൻ ബോക്സിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കണ്ടെയ്നറിന് നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട്. ഫ്ലെക്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ഐറ്റംസ് ഒന്നിന് ശേഷം ഒന്നെന്നുള്ള രീതിയിൽ ഒരേ ലൈനിൽ തന്നെ വരുള്ളൂ. കാരണം നമ്മളിവിടെ വിഡ്ത്ത് കൊടുത്തു കഴിഞ്ഞാലും കറക്റ്റ് ആവില്ല. അപ്പൊ ബോക്സിന്റെ വിഡ്ത്ത് നമ്മൾ കൊടുത്തെന്ന് വെച്ചു. ബോക്സിന് നമ്മൾ 50% കൊടുക്കാം. ബോക്സിന്റെ വിഡ്ത്ത് 100% കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റീഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. കാരണം നമ്മൾ ആ ഒരു കണ്ടെയ്നറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മെയിൻ കണ്ടെയ്നറിന് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസ്പ്ലേ ഫ്ലെക്സ് നമുക്ക് മാറ്റണം. ഡിസ്പ്ലേ ഫ്ലെക്സ് അല്ലാതെ നോർമൽ ഡിവിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്പ്ലേ ബ്ലോക്ക് ആണ്. നമ്മൾ ആ മെയിൻ കണ്ടെയ്നറിന്റെ ഐഡിക്ക് ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുക്കും. ഫസ്റ്റ് നമ്മൾ ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുത്തു. ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുത്ത സമയത്ത് ആ ഒരു രണ്ടാമത്തെ ഡിവ് താഴേക്ക് വന്നിട്ടുണ്ട്. വിഡ്ത്തും ഹൈറ്റും ഒന്നും കറക്റ്റ് ആയിട്ടില്ല. അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇതിൽ നമ്മൾ ആ വൈറ്റ് കണ്ടെയ്നർ ഡിവ് അതിന്റെ ടോപ്പിലുള്ള ഒരു ഗ്രീൻ ഓവർഫ്ലോ ആവുന്നുണ്ട്. ആ ഓവർഫ്ലോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈറ്റ് ഓട്ടോ ഒന്ന് കൊടുക്കാം. ആ കണ്ടെയ്നറിന് മെയിൻ കണ്ടെയ്നറിന്റെ ഹൈറ്റ് ഓട്ടോ കൊടുക്കും. ഓട്ടോ കൊടുത്ത് റീഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്രീന് അറ്റ്ലീസ്റ്റ് ഹൈറ്റ് അതിൽ ഫിറ്റ് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ബോക്സിന്റെ ഇടയിൽ സ്പേസിംഗ് വേണം. ആ ഒരു സ്പേസിംഗ് കൊടുക്കാം, അതായത് മാർജിൻ ബോട്ടം 15px കൊടുക്കാം. ബോക്സിൽ ഫസ്റ്റ് ബോക്സിന് മാത്രം മതി. പക്ഷെ ഞാൻ കോമൺ ആയിട്ട് ആ ബോക്സിന് മാർജിൻ ബോട്ടം കൊടുക്കുന്നുണ്ട്. മാർജിൻ ബോട്ടം 15px കൊടുത്തു. ഇനി എന്റെ ലാസ്റ്റ് ഡിവിന്റെ ആ ഒരു ഗ്രീൻ, രണ്ടാമത്തെ ഗ്രീൻ ഡിവിന്റെ താഴെ എനിക്ക് 30px വരുന്നുണ്ട്. അവിടെ സ്പേസ് കൂടുതലാണ് വരുന്നത്. കാരണം ഞാൻ കോമൺ ആയിട്ട് 15px കൊടുത്തു. ഇതിന്റെ കണ്ടെയ്നറിന്റെ ഉള്ളിൽ നമുക്ക് പാഡിംഗ് ഉണ്ട്. നമ്മൾ കണ്ടെയ്നറോടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും നമ്മൾ പാഡിംഗ് 15px ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എല്ലാ സൈഡിലും. അപ്പൊ എനിക്ക് ലാസ്റ്റ് ഉള്ള ആ ഒരു ഗ്രീൻ ബോക്സിന്റെ ബോട്ടം മാർജിന്റെ ആവശ്യമില്ല. അപ്പൊ അത് കളയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്യൂഡോ ക്ലാസ് യൂസ് ചെയ്യാണ്. ഡോട്ട് ബോക്സ് ലാസ്റ്റ് ചൈൽഡ്, ലാസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ ക്ലാസ്സുള്ള ലാസ്റ്റ് എലമെന്റിന് മാർജിൻ ബോട്ടം 15px വേണ്ട. അപ്പൊ മാർജിൻ ബോട്ടം 0 മതി. മാർജിൻ ബോട്ടം 0 കൊടുത്തു. റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പൊ മാർജിൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗ്രീൻ ബോക്സിന്റെ ഹൈറ്റ് ഹൈറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. വിഡ്ത്ത് കറക്റ്റ് ചെയ്യണം. അപ്പൊ വിഡ്ത്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ്, നേരത്തെ ചെയ്തതുപോലെ നമ്മൾ കാൽക്ക് ചെയ്തിട്ട് എന്താണ് മൈനസ് ചെയ്യേണ്ടതെന്ന് കൊടുക്കണം. അപ്പൊ ഇത് വൈറ്റ് കണ്ടെയ്നറിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. അപ്പൊ വൈറ്റ് കണ്ടെയ്നറിന്റെ ലെഫ്റ്റ് സൈഡിൽ 15px മാർജിൻ ഉണ്ട്. അതേപോലെ റൈറ്റിൽ നമ്മൾ 15px മാർജിൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു 15 ഉം 15 ഉം കൂടി കഴിഞ്ഞാൽ 30 ആയി. അപ്പൊ നമുക്ക് കാൽക്ക് ഡിവൈഡ് ഒന്നും ചെയ്യാനില്ല, മൈനസ് മാത്രം ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ നേരത്തെ കൊടുത്ത 100% എന്നുള്ളത് നമ്മൾ കാൽക്കിലേക്ക് ആക്കി മാറ്റും. കാൽക്ക് ഓഫ് 100% മൈനസ് 30px. അതിനുശേഷം റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് താഴെയുള്ള ഡിവിന്റെ കണ്ടന്റ് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ ഓവർഫ്ലോ ഓട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ആ ഒരു ഇന്നർ കണ്ടെയ്നറിന് ഓവർഫ്ലോ എക്സ് ഹിഡനും ഓവർഫ്ലോ വൈ ഓട്ടോയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട്. മെനു ഹൈഡ് ആയിട്ടുണ്ട്. ടാബ്ലറ്റിന് ഈ ഒരു രണ്ടാമത്തെ ടാസ്കിന് ടാബ്ലറ്റിന് പ്രത്യേകം സ്റ്റൈൽ എഴുതേണ്ട, മീഡിയ കുറി എഴുതേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ടാബ്ലറ്റിന് ഇവിടെ രണ്ട് ബോക്സ് മാത്രമേ ഉള്ളൂ. അത് രണ്ട് ബോക്സും ഫിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ മെനുസും വിസിബിൾ ആണ്. പിന്നെ രണ്ടാമത്തെ ഡിവിന് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്ക്രോളിംഗ് വരുന്ന രീതിയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എല്ലാ സ്ക്രീനിനും വേണ്ടിയിട്ട്. പിന്നെ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മീഡിയ കൊറീസ് ഉപയോഗിച്ച് നിങ്ങൾ റെസ്പോൺസീവ് ഡിസൈൻ ആക്കുന്നത്. അപ്പൊ മീഡിയ കൊറി ഉപയോഗിച്ച് റെസ്പോൺസീവ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് നിങ്ങളെ ഹെഡിൽ നിങ്ങൾ മെറ്റാടാഗ്, വ്യൂ പോർട്ടിന്റെ മെറ്റാടാഗ് ആഡ് ചെയ്യണം. അതേപോലെ നിങ്ങൾ ഡിവ് ഒക്കെ പെർസെന്റേജ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. പിന്നെ അതേപോലെ എവിടെയാണോ നിങ്ങൾ ഹൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓവർ റൈറ്റ് ചെയ്യേണ്ടത്, ആ പ്രോപ്പർട്ടീസ് നിങ്ങൾ മീഡിയ കൊറിന്റെ ഉള്ളിൽ അസൈൻ ചെയ്യണം. ഇനി നമ്മൾ ചെയ്ത ഈ ടാസ്ക് ഞാൻ ഗിറ്റിലേക്ക് ആഡ് ചെയ്ത് പുഷ് ചെയ്യാണ്. ഫസ്റ്റ് ഞാൻ എന്റെ ആ ഒരു ഫോൾഡറിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത്, ഞാൻ എന്റെ ടാസ്കിന്റെ ഉള്ളിൽ തന്നെയാണ്. അവിടെ നിന്നുകൊണ്ട് ഗിറ്റ് സ്റ്റാറ്റസ് നോക്കി. സ്റ്റാറ്റസ് നോക്കിയ സമയത്ത് ഞാൻ റീഡ്മി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടാസ്ക് 1 സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട്, ടാസ്ക് 2 സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ടാസ്ക് 1 HTML നിന്ന് എന്റെ ആവശ്യമില്ലാത്തൊരു ഡിവ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ചേഞ്ചസ് അവിടെ കാണിക്കുന്നുണ്ട്. അത് മൊത്തം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിറ്റ് ആഡ് സ്പേസ്
സ്പേസ് ഡോട്ട് കൊടുത്തു. അതിനുശേഷം ഒന്നും കൂടെ ഗെറ്റ് സ്റ്റാറ്റസ് നോക്കാം. അങ്ങനെ ഗെറ്റ് സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് എനിക്ക് ഗ്രീൻ ആയിട്ട് കാണാം. ഗ്രീൻ ആയിട്ട് കണ്ടാൽ പിന്നെ കമ്മിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഗിറ്റ് കമ്മിറ്റ് ഹൈഫൺ നെയിം, അതിൻ്റെ ഉള്ളിൽ നമ്മൾ മെസ്സേജ് സ്പേസ് ഇട്ടിട്ട് മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ മെസ്സേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ആഡ് റെസ്പോൺസീവ് ഡിസൈൻ ഫോർ ടാസ്ക് 1 and 2, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള മെസ്സേജ് കൊടുത്തു. അതിന് ശേഷം ഒന്നും കൂടെ വേണമെങ്കിൽ ഗിറ്റ് സ്റ്റാറ്റസ് നോക്കാം. ഗിറ്റ് സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് അവിടെ തന്നെ ഗിറ്റ് തന്നെ പറയുന്നുണ്ട് അടുത്തത് പുഷ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം നമ്മൾ ഒരു ഹെഡാണ് ബ്രാഞ്ചിൽ, ഒരു കമ്മിറ്റിൻ്റെ ഹെഡാണ്. അപ്പോൾ ഞാൻ ഗിറ്റ് പുഷ് കൊടുക്കും. പുഷ് ചെയ്തതിന് ശേഷം റെപ്പോസിറ്ററിയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കമ്മിറ്റ്സ് അവിടെ വന്നത് കാണാം. പുതിയ കമ്മിറ്റ്സ് വന്നിട്ടുണ്ട്, 14 കമ്മിറ്റിൽ പുതിയ കമ്മിറ്റ് ചെയ്താണ്, അത് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്.